എല്ലാവർക്കും നമസ്കാരം. നാം ഇപ്പോൾ ആയിരിക്കുന്നത് പാറശാലയ്ക്ക് സമീപം നെടുവാൻ വിളയിലെ പരിശുദ്ധ ത്രിത്വ ദേവാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്നേഹസദൻ കോൺവെന്റിന് മുന്നിലാണ്. 3 വർഷമായി നമ്മോടൊപ്പം ഇടവക പ്രവർത്തനങ്ങളിലും മറ്റു പ്രവർത്തനങ്ങളിലും ഒപ്പമായിരുന്നു കൊണ്ട് എല്ലായ്പ്പോഴും നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന സിസ്റ്റർ വിൻസിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. നമുക്ക് സിസ്റ്ററിലേക്ക് തന്നെ പോകാം. യേശുവിനെ സ്നേഹിക്കുവാനും ഒരു പ്രത്യേകമായ ജീവിത രീതിയിലൂടെ യേശുവിനെ അനുഗമിക്കുവാനുമുള്ള ഒരു വിളിയാണ് സന്യസ്ത ജീവിതം. ആയതിനാൽ തന്നെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിലൂടെ രൂപീകരിക്കപ്പെടുകയും പരിപോഷിക്കപ്പെടുകയും ചെയ്യുന്നവരാണ് CFMS സന്യസ്തർ. ഇവർ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൻ്റെ ക്ലാരിസ്റ്റ് ഫ്രാൻസിസ്കൻ മിഷണറിമാർ എന്നും അറിയപ്പെടുന്നു. ഈ സഫ സമൂഹം സ്ഥാപിതമാകുന്നത് ആദ്യമായി 1898 May 1 ഇറ്റലിയിലെ ബെർത്തനോ റോമിൽ വെച്ച് ദൈവദാസിയായ മദർ സെറഫീന മുഖേനയാണ്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെയും ദിവ്യകാരുണ്യ വിശുദ്ധയായ ക്ലാരയുടെയും പുണ്യ മാതൃകയെ പിഞ്ചെന്നുകൊണ്ട് ജീവിക്കുന്നവരാണ് ഇവർ. യുവജനങ്ങളുടെയും കുട്ടികളുടെയും ഇടയിൽ വിദ്യാഭ്യാസത്തിലൂടെ അറിവിൻ്റെ വെളിച്ചം പകർന്നു നൽകിയും ദിവ്യകാരുണ്യ യേശുവിൻ്റെ സ്നേഹ സന്ദേശവുമായി രോഗികളുടെയും അനാഥരുടെയും അജ്ഞരുടെയും ഇടയിൽ നിസ്വാർത്ഥമായി സേവനം അനുഷ്ഠിക്കുന്നവരുമാണിവർ. 11 രാജ്യങ്ങളിലായി വിവിധ അപ്പോസ്തല പ്രവർത്തനങ്ങളിലൂടെ ഇവർ ക്രിസ്തുവിനെ സേവിക്കുന്നു. ഈ ഒരു ജീവിത രീതി സന്തോഷപൂർവ്വം തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് 50 വർഷം പൂർത്തിയാക്കുന്ന സിസ്റ്റർ വിൻസിയാണ് സ്നേഹസദൻ കോൺവെന്റിൽ നിന്നും ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത്. നമസ്കാരം സിസ്റ്റർ. നമസ്കാരം സിസ്റ്ററിന്. ആദ്യമേ തന്നെ സമന്യ വിഷൻ ചാനലിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. ആദ്യമേ തന്നെ സിസ്റ്ററിൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി സിസ്റ്ററിൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ചും ജനിച്ച് വളർന്ന സാഹചര്യങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ സിസ്റ്റർ? ഞാൻ ജനിച്ചത് കോട്ടയം ജില്ലയിൽ മണിമല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. പക്ഷേ ഞാൻ വളർന്നത് കൊഴുവനാൽ. അവിടെയാണ് എൻ്റെ പേരൻസിൻ്റെ വീട്. അവിടെ ഞാൻ വളർന്നു. പിന്നെ അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചു, സെൻറ്റ് ജോസഫ്സ് ഗേൾസ് ഹൈസ്കൂൾ മുത്തോലി എന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞ് വേറൊരു സ്കൂളിൽ കൂടെ പോയി എൻ്റെ ഹയർ മീൻസ് 8 ക്ലാസ് തൊട്ട് പഠിച്ചത് സെൻറ്റ് ഒലീഷ്യസ് ഹൈസ്കൂൾ മണലിങ്കൽ എന്ന് പറയും. സിസ്റ്റർ, നമ്മളിപ്പോൾ ഏത് കാര്യം എടുത്താലും അതിന് ഉറവിടം എന്നൊന്ന് കാണും. അപ്പോൾ അത് വെച്ചിട്ട് സിസ്റ്ററിന് ഈ സന്യസ്ത ജീവിതത്തിലോട്ട് വരാനുള്ള ഉറവിടം, അതായത് ഇതിൻ്റെ ആരംഭം എവിടെ നിന്നാണ് സിസ്റ്ററിന് ലഭിച്ചത്? എനിക്ക് സന്യസ്ത ജീവിതത്തിലേട്ട് വരണമെന്ന് ചെറുപ്പകാലത്തിൽ യാതൊരു വിചാരങ്ങളും ഇല്ലായിരുന്നു, അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ ഞാൻ 10 ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി. അതായത് ഞാനൊരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പം ഞങ്ങളുടെ ഞാൻ എൻ്റെ ഫാദറിൻ്റെ ചേട്ടൻ്റെ വീട്ടിലായിരുന്നു. കാരണം അവിടെ കുറേ പിള്ളേരുണ്ടായിരുന്നു, അതുകൊണ്ട് ഒത്തിരി പിള്ളേരുടെ കൂടെ അവിടെയായിരുന്നു ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഒരു വലിയ ടേബിളുണ്ട്, പിന്നെ എല്ലാവർക്കും അവനവൻ്റേതായിട്ടുള്ള പ്ലേസ് അലോട്ട് ചെയ്തിട്ടുണ്ട്. അന്ന് ഒരു ദിവസം ഞാനിങ്ങനെ വന്നപ്പം ഞാൻ എവിടെ ഇരുന്ന് പഠിക്കുന്നോ അവിടെ ഒരു വലിയ മാഗസീൻ തുറന്നു വെച്ചിരിക്കുന്നു. അതിൻ്റെ പേരാണ് കർമ്മലപുഷ്പം. അതിലൊരു വലിയ വെണ്ടയ്ക്കാമുഴിപ്പിൽ എഴുതിയിട്ടുണ്ട്, ക്രിസ്തുനാഥൻ നിന്നെ ക്ഷണിക്കുന്നു. അപ്പം ഞാൻ ഓർത്തി തന്നെ ക്രിസ്തുനാഥൻ നിന്നെ ക്ഷണിക്കുന്നു, ഇതിനെ ഫുൾ 2 പേപ്പറിലും കൂടെ ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഓർത്തി തന്നെ ക്രിസ്തുനാഥൻ നിന്നെ ക്ഷണിക്കുന്നു. അപ്പം എൻ്റെ പുസ്തകമൊന്നും ഞാൻ വെച്ചില്ല, അതിനു മുമ്പേ ഞാനിതൊന്ന് നോക്കിയിരിക്കുക. അപ്പം ഞാൻ 2-3 പ്രാവശ്യം അത് വായിച്ചു. വായിച്ചു കഴിഞ്ഞ് ഞാൻ പിന്നെ നോക്കി അതെന്നതാണ്. അപ്പം കണ്ടു ഒരു സിസ്റ്റേഴ്സിൻ്റെ അഡ്വർടൈസ്മെൻ്റാണ്, അവരുടെ കോൺഗ്രിഗേഷനിലോട്ട് ചേരാനായിട്ട് ഉള്ള ഒരു അഡ്വർടൈസ്മെൻ്റായിരുന്നു. പക്ഷേ എന്തോ ഞാൻ ആ ഒരു വാക്യം ക്രിസ്തുനാഥൻ നിന്നെ ക്ഷണിക്കുന്നു എൻ്റെ തലയിൽ മുഴുവൻ അങ്ങോട്ട് എപ്പോഴും ഇങ്ങനെ ഒരു എവിടുന്ന് എപ്പോഴും ഇങ്ങനെ ഒരു മാറ്റുലിയാണ് ക്രിസ്തുനാഥൻ നിന്നെ ക്ഷണിക്കുന്നു. ആ അതിൻ്റെ ബേസിലാണ് അവസാനം ഞാൻ ഓർക്കും ഇല്ല ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഞാനൊരു സമർപ്പണം ജീവിതം കഴിക്കും എന്നാണ് ഞാൻ തന്നെ തീരുമാനിച്ചെടുക്കുന്നത്. സിസ്റ്റർ തൻ്റെ സന്യസ്ത ജീവിതത്തിൽ സേവനം ഇപ്പോൾ 50 വർഷം പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും
അങ്ങനെ വെവ്വേറെ സാഹചര്യങ്ങൾ സിസ്റ്റർ സേവനം അനുഷ്ഠിച്ചതാണ്. അപ്പം എവിടെയൊക്കെയാണ് സിസ്റ്റർ സേവനം അനുഷ്ഠിച്ചത്? അവിടുത്തെ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നൊന്ന് വിശദീകരിക്കാം സിസ്റ്റർ. ഞാൻ പല സ്ഥലത്തും ജോലി ചെയ്തിട്ടുണ്ട്. പഠിച്ചത് തന്നെ ഡൽഹിയിൽ, ന്യൂഡൽഹിയിൽ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ലേഡി ഹാർഡിങ് മെഡിക്കൽ കോളേജ് ആൻഡ് നേഴ്സ് ഹോസ്പിറ്റലാണ് ഞാൻ പഠിച്ചത്, നഴ്സിംഗ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റൽസിൽ, ഡിസ്പെൻസറിയിൽ, പല സ്ഥലത്തും അങ്ങനെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ ചെയ്തപ്പം ലേഡി ഹാർഡിങ് ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. അവിടെ വരുന്നത് മുഴുവൻ പാവപ്പെട്ട പേഷ്യൻസാണ്, അല്ലാതെ വലിയ പൈസയുള്ളവരൊന്നും ഒരിക്കലും വരാറില്ല. പിന്നെ അവിടെ എനിക്കൊരു ഭയങ്കരമായിട്ടൊരു അനുഭവം ഉണ്ടായി. പക്ഷെ ഞാൻ ചെറുപ്പമായിരുന്ന ചെറുപ്പത്തിലായതുകൊണ്ട് നമുക്ക് ഈ ലോകത്തിലുള്ള ദാരിദ്ര്യം എന്നതാ, വിഷമങ്ങൾ എന്നതാ, ബുദ്ധിമുട്ടുകളൊന്നും എന്നതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അവിടെ ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് ഒരു പ്രാവശ്യം ഞാൻ ബേബീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഞാൻ ജോലി ചെയ്തത്. അപ്പം ഞങ്ങൾ ഡ്യൂട്ടിക്ക് 3:30 ആയപ്പം വന്ന് ഓവർ എടുത്തു. ഓവർ ഞങ്ങൾ എടുക്കുമ്പോൾ തന്നെ ഒരു കൊച്ചു കിടന്ന് കരച്ചിലാണ്, ഭയങ്കര കരച്ചിലാണ്. അപ്പം ഞങ്ങൾ 3:30 ഓവർ എടുത്തു. 4:30 ആയി. കൊച്ചിനോട് പല പ്രാവശ്യം അമ്മയോട് പറഞ്ഞു കൊച്ചിനെ പാല് കുടിപ്പിക്കുക, കൊച്ച് കരയാതിരിക്കട്ടെന്ന്. പക്ഷേ എന്നിട്ടും കൊച്ച് കരയുക. ഒരു 7:00 ആയപ്പോഴത്തേനും ഞാൻ പിന്നെയും ചെന്ന് ചോദിച്ചു ഇതെന്താ ഇങ്ങനെയെന്ന്. അപ്പം ആ കൊച്ചിൻ്റെ അമ്മയുടെ കൂടെ ഇരുന്ന മനുഷ്യർ പറഞ്ഞു ഈ അമ്മ ഭക്ഷണം കഴിച്ചിട്ട് 2 ദിവസമായി. 2 ദിവസമായെന്ന് പറഞ്ഞപ്പോഴത്തേനും ആ കൊച്ചാണേലും ഒരു 6 മാസമുള്ള കൊച്ചേ ഉള്ളൂ, പക്ഷെ അതിന് കൊടുക്കാൻ പാലില്ല. അത് കേട്ടപ്പോഴത്തേനും എനിക്ക് മനസ്സിലായത് ഇത്രയും വിഷമിച്ചാണ് ഒരു ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ട്, ഇത്രയും ദാരിദ്ര്യം ഇവിടെയുണ്ട്. ഞങ്ങൾ ഒരു ചെറിയ മുറിയിലാണ്, അവിടെ തന്നെ 5-6 മദേഴ്സുണ്ട്, പിള്ളേരുണ്ട്. ചെറിയ ചെറിയ കട്ടിലിലാണ് കൊച്ചുങ്ങളെ ഇട്ടിരിക്കുന്നത്. മദേഴ്സ് ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് ബെഡിലോട്ട് ഇങ്ങനെ കൈവച്ചൊക്കെയാണ് കിടന്നുറങ്ങുന്നത്. ആ സമയമാണ് ഇങ്ങനെ ഭക്ഷണമൊന്നും കിട്ടുന്നില്ല മനുഷ്യർക്ക്, അത്രയും ബുദ്ധിമുട്ടുകളിലാണ് ലോകം കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഭയങ്കര ഒരു എനിക്കൊരു നല്ലൊരു ബോധോദയം കിട്ടിയതുപോലെയാണ്. അതാണ് എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ലാത്ത. ബിക്കോസ് അന്ന് തൊട്ടാണ് ഞാൻ കൂടുതലും മനുഷ്യരെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയത്. ഈ പാവങ്ങളും പിന്നെ അവിടെ ഇവിടെയൊക്കെ ഉള്ളതുങ്ങളൊക്കെ കാണുമ്പോൾ ശരിയായിരിക്കും, ഒരു പക്ഷേ ഒരു ഭക്ഷണമൊന്നും കഴിച്ച് കാണുകയില്ല. ഈ ട്രെയിനിലൊക്കെ പോകുമ്പോൾ അവരിങ്ങനെ ഭക്ഷണമൊക്കെ പെറുക്കിക്കൊണ്ട് പോകുമ്പോഴൊക്കെയാണ് എനിക്ക് ആ ഒരു ഇൻസിഡൻറ്റ് എപ്പോഴും തന്നെ എൻ്റെ മനസ്സിൽ വരും. അതുകൊണ്ട് എനിക്കൊരു സ്പെഷ്യലായിട്ട് ഒരു ഫീലിംഗ് ഉണ്ട് ഇങ്ങനെ ഭക്ഷണമൊന്നും കഴിക്കാത്തവരോട്. ഇന്നും അതുപോലെ ഭക്ഷണവുമില്ല, പാർപ്പിടവുമില്ല, ഒത്തിരി ഒത്തിരി മനുഷ്യരുണ്ട്. അവരെയെല്ലാം കൂടെ ഒന്നിച്ച് ചേർത്ത് കൂട്ടിച്ചേർത്ത് അവരെയും പരിഗണിച്ച് നമുക്ക് ഇന്നത്തെ തലമുറയ്ക്ക് അത് പറഞ്ഞു കൊടുക്കാനും അവരെ അങ്ങനെ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. നിറപുഞ്ചിരിയുടെ സാന്നിധ്യമായിട്ടാണ് സിസ്റ്റർ എപ്പോഴും നമ്മളോടൊപ്പം ആയിരിക്കുന്നത്. അപ്പോൾ സ്പെഷ്യലായിട്ട് ഇപ്പോൾ സിസ്റ്റർ ജൂബിലിയുടെ നിറവിൽ ഇങ്ങനെ ആയിരിക്കുമ്പോൾ സഫയ്ക്ക് വേണ്ടിയും പൊതുജനത്തിന് വേണ്ടിയും ഒക്കെ ഒത്തിരി സേവനങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പം അതിനെക്കുറിച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ? ഇന്ന് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒത്തിരി സൗകര്യങ്ങളുള്ള ഒത്തിരി ഒത്തിരി ദേവാലയങ്ങളുണ്ട്, ഒത്തിരി പ്രാർത്ഥന ആയിട്ടുള്ള ധ്യാന അന്തരീക്ഷങ്ങളുണ്ട്. ഒത്തിരി ഒട്ടുമുക്കാലും മനുഷ്യരത് അത് ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതലായി നമുക്കിന്ന് വേണ്ടത് ഇന്നത്തെ തലമുറ വിശ്വാസത്തിലേക്ക് നീക്കുക എന്നുള്ളതാണ്. വിശ്വാസത്തിൽ അടിയുറച്ച് ആഴത്തിൽ പോയി ദൈവത്തോട് കൂടുതലടുക്കുകയും ദൈവത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയും അതുപോലെ എല്ലാവരോടും, യുവജനങ്ങളോടും, രോഗികളോടും, എല്ലാ തരത്തിലുള്ള എല്ലാവരോടും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുകയും അവരോട് സംസാരിക്കുകയും ഇടപഴകുകയും ചെയ്യാനുള്ള ഒരു വിശ്വാസത്തിൻ്റെ തലമുറയായി മാറട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. സിസ്റ്റർ ഇപ്പോൾ സന്യസ്ത ജീവിതം ആരംഭിച്ചിട്ട് 50 വർഷം ഇങ്ങനെ പൂർത്തിയായി നിൽക്കുകയാണ്. അപ്പോൾ കാലഘട്ടങ്ങളിലൂടെ സിസ്റ്റർ കടന്നു വന്നിട്ടുള്ള കാലഘട്ടങ്ങളും അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ സിസ്റ്റർ നന്നായിട്ട് അറിയായിരിക്കും. അപ്പോൾ ആ ഇതിൽ സിസ്റ്ററിൻ്റെ പഴയ കാലഘട്ടത്തിലെ പ്രവർത്തനവും ഇന്നത്തെ കാലഘട്ടത്തിലെ പ്രവർത്തനവും സിസ്റ്റർ എങ്ങനെ നോക്കിക്കാണുന്നു? പഴയ കാലങ്ങളിൽ, അതായത് ഞങ്ങളൊക്കെ ചെറുപ്പമൊക്കെ ആയിരുന്നപ്പം,
സന്യസ്തരെയും വൈദികരെയും എല്ലാവരെയും ബഹുമാനിക്കുമായിരുന്നു ഒന്ന്. രണ്ടാമത് അവരെല്ലാം ഒന്നിച്ച് എന്തെങ്കിലും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്ന തന്നെ എല്ലാവരും അച്ഛൻ്റെ അടുത്ത് ചെന്ന് അച്ഛനോട് സംസാരിക്കും. പിന്നെ സിസ്റ്റേഴ്സിൻ്റെ അവിടെ പോയി അവരോട് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടെയായിരുന്നു. എന്തോ അവരെ നമ്മളൊരു വളരെ നമുക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് ഈ അച്ഛന്മാരും സിസ്റ്റേഴ്സും എന്നുള്ളതായിരുന്നു പഴയൊരു കാലഘട്ടം. അന്ന് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹവും ഉണ്ടായിരുന്നു. അവരെന്തേലും പറഞ്ഞാൽ നമ്മളതുപോലെ അനുസരിക്കാനും തയ്യാറായിരുന്നു. പിന്നെ ഒരെണ്ണമുണ്ട്, ഒരു ടൈം വിഷ് ഉണ്ടായിരുന്നു. നമ്മളെപ്പോൾ എവിടെ അച്ഛനെ ആരെങ്കിലും കണ്ട ഉടനെ പറയും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയും. പക്ഷെ ഇന്നത്തെ കാലത്ത് നോക്കുമ്പം കാലത്തിൻ്റെ മാറി, ഓഫ് കോഴ്സ് അതനുസരിച്ച് എല്ലാം മാറുമല്ലോ. ഇന്നത്തെ കാലത്ത് ആ ഒരു കൂട്ടിച്ചേർന്ന് ഒന്നിച്ചു പോകുന്ന ആ ഒരു സമയം അങ്ങ് മാറിപ്പോയി. ഇപ്പം അച്ഛന്മാരൊക്കെ എന്തുമാത്രം ചെയ്യുന്നുണ്ട്, അച്ഛന്മാരും സിസ്റ്റേഴ്സും സന്യസ്തരും എല്ലാം ഒത്തിരി ചെയ്യുന്നുണ്ട്. പക്ഷേ അവർ നേരിടേണ്ടി വരുന്നത് വിമർശനങ്ങൾ, അതുകൊണ്ട് ഒത്തിരി വിഷമം എല്ലാവർക്കും ഉണ്ടാകും. അതായത് പഴയ തലമുറയുടെ വ്യത്യാസമുണ്ട്, ഇപ്പോഴത്തെ തലമുറയുടെ വ്യത്യാസമുണ്ട്. ആ ഒരു വിമർശനങ്ങൾ കൂടി വരികയാണ്. പക്ഷെ സേവന കാര്യത്തിൽ യാതൊരു കുറവുമില്ല, പഴയതിൽ കൂടിയിട്ടേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിലും എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും ഒരച്ഛനെ വിളിച്ചാൽ ഉടനെ അച്ഛൻ വീട്ടിൽ ചെല്ലും. കാരണം ഇപ്പം നമുക്കൊരു ബൈക്കുണ്ട്, അച്ഛന്മാർക്ക് ബൈക്കൊക്കെ ഉണ്ട്. പണ്ടെന്ന് പറഞ്ഞാൽ അച്ഛന്മാർ നടന്നു പോകണം, 2 കിലോ 3 കിലോമീറ്റർ 4 കിലോമീറ്റർ നടന്ന് ചെല്ലണം. ചിലപ്പോൾ ഒരു രോഗി മരിച്ചു കഴിയുമ്പോഴായിരിക്കും അച്ഛൻ ചെല്ലുന്നത്. പക്ഷേ ഇപ്പോഴാണെങ്കിൽ സേവനങ്ങളാണെങ്കിലും കൂടുതൽ കൂടുതലുണ്ട് എന്നാൽ, പക്ഷേ അതിനനുസരിച്ച് വിമർശനങ്ങളും കൂടിക്കൂടിയാണ് വരുന്നത്. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ സിസ്റ്റർ, അവസാനമായ ഒരു ചോദ്യം, യേശുവിനെ സാക്ഷ്യം വഹിച്ച് കടന്നു പോകുമ്പോൾ ഈ ലോകത്തിന് പ്രകാശം പകരുന്നതിന് വേണ്ടി നമ്മുടെ ഈ പ്രോഗ്രാം കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി സിസ്റ്ററിന് എന്താണ് പറയാനുള്ളത്? ആക്ച്വലി ഇന്നത്തെ കാലത്താണ് ഈ തലമുറയ്ക്കാണ് കൂടുതലായി അച്ഛന്മാരുടെയും സന്യസ്തരുടെയും ഒക്കെ സേവനം ആവശ്യമുള്ളത്. കാരണം ഇപ്പം ദൈവവിളി വളരെ കുറവായിട്ട് വരികയാണ്. അതിനായിട്ട് കൂടുതൽ കുട്ടികളെയോ കൂടുതൽ പേരെ ദൈവവിളിയിലേക്ക് ആനയിക്കുക, അവർക്കതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. നല്ല ദൈവവിളി ഉണ്ടാകട്ടെ. ദൈവവിളിയെ ഈ കാണുന്നവരെല്ലാവരും പ്രോത്സാഹിപ്പിക്കുക. എന്നാലേ നമ്മളുടെ ഇന്നത്തെ യുവജനങ്ങൾ, ഇന്നത്തെ തലമുറ ഒരു വിശ്വാസ തലമുറയായിട്ട് വളരാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ ഒരു പ്രാവശ്യം കൂടെ ഞാൻ പറയുന്നു, എല്ലാവരും 1000 പ്രാവശ്യം പറയുന്ന സെയിം തിങ്ങാണ്, ദൈവവിളികളെ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ സിസ്റ്ററിനെ പോലെ ഉള്ളവരുടെ ജീവിതം നമുക്ക് എന്നും മാതൃകയും പ്രചോദനവും ഒക്കെയാണ്. സിസ്റ്റർ 1974 ആദ്യ വ്രത വാഗ്ദാനം നടത്തി ഡെറാഡൂൺ, പഞ്ചാബ്, ബോംബെ, ഡൽഹി, ഒപ്പം നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഒത്തിരിയേറെ സേവനങ്ങൾ അനുഷ്ഠിച്ച് കടന്നു പോകുന്ന സിസ്റ്ററാണ്. ഇത്രയും സമയം നമ്മോടൊപ്പം സംസാരിക്കുകയും സിസ്റ്ററിൻ്റെ അനുഭവ വീക്ഷണങ്ങളും ഒക്കെ നമ്മോടൊപ്പം പങ്കുവെക്കുകയും ചെയ്തത്. അപ്പോൾ സമന്യ വിഷയം ചാനലിൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും സിസ്റ്ററിനെ നേർന്നുകൊള്ളുന്നു.